ഹായ്, എല്ലാവർക്കും നമസ്കാരം. പണ്ട് നമ്മൾ ടി വിയിൽ സഞ്ചാരം എന്നൊക്കെയുള്ള പ്രോഗ്രാമൊക്കെ കാണുമായിരുന്നില്ലേ? ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു, ഇപ്പം ഞാൻ ടി വി കാണുന്നത് കുറവാണ്. അതുപോലത്തെ പ്രോഗ്രാമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എപ്പോഴേലും അങ്ങനത്തെ പ്രോഗ്രാമൊക്കെ ചെയ്യണം എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഇപ്പോൾ ചെയ്യാമെന്ന് വെച്ചു. ഞങ്ങളിപ്പോൾ ഉള്ളത് ഷാർജയിലാണ്. ഇവിടെ ഫ്രൈഡേ ആയ എല്ലാവർക്കും ലീവ് ആണല്ലോ. അപ്പം നമ്മൾ എല്ലാവരും കൂടി ഒരു അബുദാബി ട്രിപ്പ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വീട് ഷാർജയിലാണ്. നമ്മൾ ഒരു 8 o'clock അറൗണ്ട് ഇറങ്ങാമെന്നൊക്കെ ഇന്നലെ നൈറ്റ് പ്ലാനിട്ട് ഉറങ്ങിയതാണ്. ഇന്ന് രാവിലെ എണീറ്റപ്പോഴേക്കും 10 കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ഒരു 11 ആയപ്പോൾ ഇറങ്ങി. അപ്പം നമ്മൾക്കൊരു അറൗണ്ട് 170 kilometers പോകാനുണ്ട് അബുദാബിയിലേക്ക്. ഇപ്പോൾ ഒരു 11 ഒരു 1 ആകുമ്പോൾ എത്തണം. അപ്പം നമ്മൾ ഷാർജയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾക്കിപ്പോൾ ദുബായ് കിട്ടും, എന്നിട്ട് അബുദാബി. ഇപ്പം നമ്മൾ ഷാർജ കഴിഞ്ഞ് ദുബായ് എത്തി. ദുബായാണ് ഈ യുഎയുടെ എല്ലാം എല്ലാം എന്ന് പറയാം. ശരിക്കും യുഎയിനേക്കാളും ഫേമസ് ആയിട്ടുള്ളത് ദുബായാണ്. എല്ലാവർക്കും ദുബായ് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പം ഈ യുഎയിലെ ഏറ്റവും വലിയതും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സിറ്റിയാണ് ദുബായ്. ശരിക്കും ഈ യുഎയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഫിഷിംഗ് ആൻഡ് പേൾ ഡൈവിംഗ് ആയിരുന്നു ഇവിടുത്തെ ആദ്യത്തെ ആൾക്കാർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ദുബായ് ഒരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു. പിന്നെ ഓയിലായി മേജർ സോഴ്സ് ഓഫ് ഇൻകം. ഇപ്പോൾ ലെസ് ദാൻ 5% ഓഫ് റവന്യൂ മാത്രമാണ് ഓയിലിന് വരുന്നത്. മേജർലി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ട്രേഡ്, ടൂറിസം, ഏവിയേഷൻ, റിയൽ എസ്റ്റേറ്റ്, ഫിനാൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ റൂളറാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തു. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഈ കൺട്രിയുടെ വൈസ് പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററും കൂടി. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ആണ് ദുബായ് സിറ്റിയെ ഒരു ഗ്ലോബൽ സിറ്റിയാക്കി മാറ്റിയത് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ റൈറ്റിൽ കാണാവുന്നത് ദുബായ് ഫ്രെയിം എന്ന് പറഞ്ഞൊരു ആർക്കിടെക്ചറൽ ലാൻഡ്മാർക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മോഡേൺ ദുബായുടെ ഒത്തിരി ലാൻഡ്മാർക്സ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ മറ്റേ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുടെ പഴയ ഭാഗങ്ങളും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഈ ഫ്രെയിം. ഇപ്പോൾ ഈ കാണുന്ന എഗ് ഷേപ്ഡ് മെറ്റാലിക് ബിൽഡിംഗ് ഇവിടുത്തെ ഒരു പുതിയ സംഭവമാണ്. ഇതിൻ്റെ പേരാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് എഴുതിയ പോയട്രിയാണ് അറബിക്കിൽ ഈ ബിൽഡിങ്ങിന് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കാർവ് ചെയ്തിരിക്കുന്നത് അവർ. ഇതിന് ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റാണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടു ഓൾവേസ് ബി 10 years അഹെഡ് ഓഫ് ടുഡേ. ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്തായിരിക്കുമോ അതാണ് അവരിവിടെ എക്സിബിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഇതിൻ്റെ ഡിസൈൻ ഒരു പ്രത്യേകത രീതിയിലുള്ളൊരു ഡിസൈനല്ലേ. പിന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റ് പറയുന്നത് ഈ വോയിഡ് നമുക്കറിയാത്ത കാര്യങ്ങളും ഈ എലിപ്സോയിഡ് ബിൽഡിംഗ് നമുക്കറിയാവുന്ന കാര്യങ്ങളുമാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് ഒത്തിരി സ്കൈ സ്ക്രേപ്പേഴ്സൊക്കെ കാണാൻ പറ്റും. ഇതാണ് ശരിക്കും ഡൗൺ ടൗൺ ദുബായ്. ഇവിടെയാണ് ശരിക്കും ടൂറിസ്റ്റൊക്കെ വരുമ്പം പോകുന്ന പ്ലേസസ്. ഇവിടെ കാണാനുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളതൊക്കെ. അത് ഈ ഏരിയയിലാണ്.
ഇപ്പോൾ നമ്മൾ അബുദാബിയിലേക്ക് പോകുന്നത് നമ്മുടെ കുറച്ച് ഫാമിലി ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്യാം, എന്നിട്ട് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ച് ഈവനിങ് ആകുമ്പോൾ ഷാർജക്ക് എത്തണം. ഇപ്പം നമ്മൾ അബുദാബിയിലേക്ക് എത്തി. അബുദാബിയാണ് ഈ കൺട്രിയുടെ ക്യാപിറ്റൽ. ഇവിടെയാണ് പ്രസിഡൻ്റ് ഓഫ് യു എ ഒക്കെ താമസിക്കുന്നത്. അവരുടെ കുടുംബമാണ് അൽ നഹ്യാൻ ഫാമിലി. ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് ഷെയ്ഖ് ഖലീഫ ബിൻ സൈദ് അൽ നഹ്യാൻ. ഇപ്പോൾ ഇവിടെ 15 years ഇദ്ദേഹം റൂൾ ചെയ്യുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫാദറായിരുന്നു ഷെയ്ഖ് സായിദ്. ഷെയ്ഖ് സായിദ് ആയിരുന്നു യു എയുടെ ഫൗണ്ടർ. അദ്ദേഹം ഇവിടെ 33 years റൂൾ ചെയ്തിരുന്നു മരിക്കുന്നത് വരെ. ഇദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഫാദർ ഓഫ് നേഷൻ എന്ന് പറയാം. ഇപ്പം നമ്മൾ പോകുന്നത് മദീനത്ത് സൈദ് ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. ഇവിടെ കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എൻ്റെ അച്ഛൻ്റെ സ്ഥിരം സ്ഥലമാണ് ഇതുപോലത്തെ റെസ്റ്റോറൻറ്റ്സൊക്കെ. അപ്പം നമ്മൾ മോളിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടുത്തെ സെക്യൂരിറ്റി വന്ന് പറഞ്ഞ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു, അതോടെ മതിയാക്കി. കഴിക്കുന്നതിന് മുന്നേ വിചാരിച്ചതാ ഫുൾ മീൽസൊക്കെ വരുമ്പം അതിൻ്റെയൊക്കെ ഒരു ഷോട്ട് എടുക്കണമെന്ന്. പക്ഷെ ഫുഡ് വന്നപ്പോൾ വേറെ ഒന്നും ഓർമ്മയുണ്ടായിട്ടില്ല. അങ്ങനെ അടിപൊളി ഫുഡും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് ഷാർജയ്ക്ക് പോവുക.
നമ്മളിനി പോകുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലേക്കാണ്. അതായത് നമ്മുടെ സ്ഥിരം സ്ഥലമാണ്. ഫ്രൈഡേ ആയ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് പ്രോഗ്രാംസ് ഉണ്ട് ഇവിടെ. ഒന്ന് സംഗീത സംവിധായകൻ ഔസി ബച്ചൻ്റെ ഗാനമേളയാണ്. പിന്നെ ഒരു അവാർഡ് ഫംഗ്ഷൻ. അപ്പോൾ IAS അതായത് ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ഒത്തിരി സോഷ്യൽ വർക്ക്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൽ റീസെൻ്റ്ലി നടത്തിക്കൊണ്ടുവരുന്നതാണ് ജോബ് സെൽ എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പോൾ അത് ഈ നമ്മുടെ കോളേജിലൊക്കെ പ്ലേസ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാവില്ലേ, അതുപോലെ. അപ്പോൾ അത് കൂടാതെ അൽ ഇത്തിസാമ എന്ന് പറഞ്ഞൊരു സ്കൂൾ, ഒരു സ്പെഷ്യൽ നീഡ്സ് സ്കൂൾ ഇവർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൂടി ഇപ്പോഴത്തെ മാനേജിങ് കമ്മിറ്റി അവർ ആദരിക്കുക. അപ്പോൾ ഈ പരിപാടിയും സൈഡ് ബൈ സൈഡ് നടക്കുന്നുണ്ട്. ഇത് ചെറിയ ഹാളിലും വലിയ ഹാളിലും ഗാനമേളി ആണ് ഇന്നത്തെ നമ്മുടെ ബാക്കി പരിപാടി. ഞാനിവിടെ കുറച്ച് ഗാനമേളയുടെ ക്ലിപ്സ് ഇടാം. അപ്പോൾ എല്ലാവരും എൻജോയ്. I'm not a